തെയ്യത്തിന് ഉപയോഗിക്കുന്ന സംഭവങ്ങളൊക്കെ കാണാത്തവരെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ ഈ വീഡിയോ ചെയ്യണേ. ഞാൻ കണ്ടപ്പോൾ എനിക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് തോന്നി. പണിക്കരുടെ പേര് രാജൻ പണിക്കർ ഉദിനൂര്. രാജൻ പണിക്കർ ഉദിനൂര് അല്ലേ. നമ്മള് ഇവിടെ ഒരു വേറൊരു വീഡിയോ എടുക്കാനാ വന്നത്. അതായത് പണിക്കരുടെ അമ്മയാണ് ലക്ഷ്മി അമ്മ. അപ്പൊ അമ്മേടെ കാര്യങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിലാണ് ഇതൊക്കെ അറിഞ്ഞത്. പണിക്കർ എത്ര നാളായി ഇത് തെയ്യം ചെയ്യണു? 12 വയസ്സിൽ തുടങ്ങിയതാണ്. ഇപ്പോൾ 63 വയസ്സായി. ഇപ്പോഴും തെയ്യം കിട്ടുന്നുണ്ട്. 63 വയസ്സായി. കണ്ടാ പറയൂല 63 വയസ്സായി അല്ലേ. സത്യമല്ലേ ഞാൻ പറഞ്ഞത്. ഈ ഇത് ഇത് ഇതൊക്കെ ഇതിന്റെ ഭാഗമാ, തെയ്യത്തിന്റെ ഭാഗമാ. തീക്കോലം അനവധി കഴിഞ്ഞ് കഴിച്ചിട്ട് അതിന്റെ കഴകങ്ങളെല്ലാവരും കൂട്ടി ഒരു ആചാരസ്ഥാനം തന്നതാണ് പണിക്കർ. അതാണ് ഈ വള. അത് തെയ്യത്തിന് പോകുമ്പോൾ മാത്രം ഇടണം. അത് നശിപ്പിക്കാനില്ലതല്ല. ഇല്ല, തെയ്യത്തിന് പോകുമ്പോൾ മാത്രം ഇടണം. ഇത് എത്ര പവനുണ്ട്? 4 പവനുണ്ട്. 4 പവനുണ്ട് അല്ലേ. സ്ഥാനമാണല്ലേ. ആചാരം പണിക്കർ സ്ഥാനം. അതാണ് പണിക്കർ. അതാണ് പണിക്കർ സ്ഥാനം. ഇനി ഇതൊക്കെയോ, ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞു തരുമോ? ഇത് പൊട്ടൻ ദൈവത്തിൻ്റെതാണ്. അതായത് ശിവന്റെ, ശിവൻ മൂന്ന് അവതാരാണ് ഇത്. ശിവൻ അതായത് നടുക്കത്തെ തീലെല്ലാം ഊമ്പും ഉപയോഗിക്കുന്നു. ഇതൊക്കെ വെള്ളിയല്ലേ. വെള്ളി ചമയങ്ങൾ അതിന് ചേർത്തുന്ന ആഭരണത്തിന് മൂടി കൂട്ടാൻ. ഓക്കെ. ഞാൻ ഇതെങ്ങനെ ഇപ്പോഴാണല്ലോ അടുത്ത് കാണുന്നത്. അതുവരെ ഞാൻ വിചാരിച്ചിരുന്നത് ഇത് അങ്ങനെ വലിയ കോസ്റ്റ്ലി അല്ല എന്നുള്ളതാണ്. പക്ഷെ വില കൂടിയ സാധനങ്ങളാണ് ഇത്. ഇത് ആദ്യത്തെ പൊലമാരത് എന്ന് പറയും. അതായത് സുബ്രഹ്മണ്യന്റെ അവതാരം. മക്കളുണ്ടല്ലോ രണ്ട്, അങ്ങനെ അത്. പിന്നെ ഇത് ആദ്യത്തെ വെറും സംസാരമില്ലാത്ത തെയ്യാണ് ആദ്യം കിട്ടുന്നത്. അത് തീയിലൊന്നും പോല, എല്ലാം ആംഗ്യ ഭാഷ. മറ്റത് അത് പാർവതിയുടെ, അതായത് പെൺകോലം. പെൺകോലം ഇത് കെട്ടിക്കഴിഞ്ഞാൽ അതിന്റെ കുളിയും അങ്ങനെ പെണ്ണുങ്ങളുടെ എന്തല്ലോ ആ കണ്ട്. അങ്ങനെ സംസാരമുണ്ടോ? അതില് സംസാരം. അതിനെ കെട്ടിക്കഴിഞ്ഞാല് ഈ നമ്മളെ ഈ ഇതെല്ലാം ഈ കുളിക്കുന്ന പെണ്ണുങ്ങൾ ഒരു നല്ല ഒരു തമാശ രൂപത്തിൽ അത് അതാണ്. ഇത് ഗുളികനാണ്. ഗുളികൻ എന്ന് പറഞ്ഞാല് ശ്രീമഹാദേവൻ തിരുവടി തമ്മപ്പന്റെ കറുത്ത ചുണ്ടിനകത്തുനിന്ന് പൊട്ടിപ്പുറപ്പെട്ട കരിങ്കാലിനാണ്. അത് രക്ഷിക്കാനും ശിക്ഷിക്കാനുമുള്ള ഒരു തെയ്യം. അതാണ് ഗുളികൻ. ഗുളികൻ ദേഹത്ത് കെട്ടുന്നത് മൊലാറ് എന്ന് പറയും. അത് പക്കം. ദേഹത്ത് പുറത്ത് കെട്ടുന്ന അതിനൊന്നിനാക്കിട്ട് കുരുത്തോലെല്ലാം ആക്കിട്ട് അങ്ങനെ ചുറ്റും. തലയില് വേറെ ഉണ്ടാവും തലച്ചൊമ്മ. പിന്നെ ഉടുക്കുന്നത് വേറെ അങ്ങനെ. ഇത് ദേഹത്ത് മാത്രമല്ല തലക്കത്ര വരും, എല്ലാം താങ്ങണം. എന്നിട്ട് കളിക്കുകയും ചെയ്യും. അതാണ് ഇത് തലപ്പാളി. ഇത് ഭയങ്കര കോസ്റ്റ് പിടിച്ചതാണ്. പിന്നെ ഇത് ഉണ്ടാക്കാൻ തന്നെ കുറെ പണം വേണം. ഇത് നമ്മൾ ആദ്യം തലക്ക് പിന്നെ ഉരുക്കള് ഉരുക്കന്മാർ നമ്മളാക്കാട്ടം പിതാക്കന്മാർ കെട്ടിത്തരുന്ന. ഇത് വന്നിച്ചതിന്റെ ശേഷമാണ് ബാക്കിയെല്ലാം കിട്ടണത്. ഇതൊക്കെ ഇത് ഈ തെയ്യം ശരിക്കും ഏത് സമയത്താ? അതിനൊരു ടൈം ഉണ്ട്, ഒരു സീസൺ. സീസൺ ഉണ്ട്. അതുണ്ട്. അതായത് ത്രാവം മുതൽ ഇടവം വരെ തെയ്യങ്ങളുണ്ട്. വടക്കിടക്ക് അത് ഇങ്ങനെ ഓരോ എവിടെയാ ക്ഷേത്രങ്ങളിലാണ്? ക്ഷേത്രങ്ങളില്, പിന്നെ തറവാടുകളിൽ, പിന്നെ പ്രാർത്ഥനയായിട്ട് വീടുകളിലും കഴിക്കും. വീടുകളിലും കഴിക്കും ആണ്. ഇപ്പൊ ഈ വർഷം സീസൺ തുടങ്ങിട്ട് എത്ര വർഷം കെട്ടി? ഇപ്പം തന്നെ ഒരു 10-17 എണ്ണം കെട്ടി. സ്ഥലങ്ങള് എന്നും ഇടവത്ത് വരെ ഉണ്ട്. ഒരു 10-17 എണ്ണം എന്നും ഉണ്ട് അത്ര. അപ്പൊ അതില് ഇത് പ്രത്യേകമായിട്ട് എങ്ങനെയെങ്കിലും ഒരുങ്ങണോ നമ്മള് പ്രാർത്ഥന? നമ്മള് പിന്നെ 21 ദിവസം വ്രതം എടുക്കും. വടക്കും മത്സ്യ മാംസമൊന്നും കൂട്ടാതെ ഈ തെയ്യങ്ങൾ കെട്ടുമ്പോ അതിന്റെ വ്രതം എടുക്കും. ചിട്ടിയിൽ പോവും. എന്നിട്ടാണ് ഇത് കിട്ടുന്നത് അല്ലേ. ഇത് മാത്രമാണോ? ഇത് ഇതാണോ പ്രൊഫഷൻ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണ്ടോ? വേറെ 86 ഞാൻ റഷ്യയിൽ പോയി. റഷ്യയിൽ തെയ്യായിട്ട്. അത് കേരളോത്സവം റഷ്യയിൽ വെച്ച് നടന്നേരം ഞാനും ബാലകോലമാഷ കൂടെ ഞാനും എന്റെ ഹെൽപ്പറായിട്ട് 2-3 ആളും കൂടി ഈ സാധനം കൊണ്ട് പോയി. 2 മാസം, 1 മാസം ഡൽഹിയിലുണ്ടായി, 1 മാസം പിന്നെ റഷ്യയിലുണ്ടായി. ഈ ഭൈരവൻ കുട്ടിശാസ്ത്രം എന്ന് പറഞ്ഞ തെയ്യങ്ങൾ അവതരിപ്പിച്ചതാണ്. അസാധ്യമായിരുന്നു അവർക്ക് കാണുമ്പോൾ വേഷങ്ങൾ കെട്ടിപ്പിടിയായിരുന്നു. അതാണ്. പിന്നെ വിമാനത്തിലെല്ലാം കയറാനുള്ളൊരു ഭാഗ്യമുണ്ടായി. അല്ല ഞാൻ ചോദിക്കുന്നത് തെയ്യം അല്ലല്ലോ, ജോലിയായിട്ട് ചെയ്യുന്നത്? ജോലിയുണ്ട്. സർക്കാർ ജോലിക്കാരനായിരുന്നു. 2016 റിട്ടയർഡായി. 86 സർവീസ് കയറി.
അത് നമ്മള് കൃത്യനിഷ്ഠയോട് എല്ലാം ചെയ്താലും ഒന്നും സംഭവിക്കൂല. പിന്നെ പറ്റിയിട്ടുണ്ട്, അങ്ങനെ നല്ലോണം അല്ല, ചെറുങ്ങനെ എല്ലാം പൊള്ളും, കാലൊന്നും ഇല്ലെങ്കിൽ ചവിട്ടിയിട്ടാണ് അതിൽ പോകേണ്ടത്. അതെന്ന് പറഞ്ഞാൽ പിന്നെ അതിന് ശേഷം നമ്മള് നെയ്യും പിന്നെ ചക്കരയും അങ്ങനെ എല്ലാം കൂട്ടി ഉള്ളികളെല്ലാം തറച്ചിട്ടിട്ട് കുറെ കഴിക്കും. ആ പൊടിയെല്ലാം പോവാൻ വേണ്ടിട്ട് ദേഹത്ത് കടക്കും. നമ്മളത് തീ കത്തുമ്പം നമുക്ക് അടുത്ത് തന്നെ നിൽക്കാൻ കഴിയില്ല, അതിൽ ചവിട്ടിയിട്ട് വീഴണം. പിന്നെ വെറും പിന്നെ ദേഹം മാത്രമായിട്ട് ഉപ്പുകളുണ്ട്, അതെല്ലാം വലിക്കുന്നാറെ കഴിവാണ്. ഈ തെയ്യത്തിനെ വലിക്കുന്ന ആളുണ്ട്, വലിക്കും വലിച്ചും വീണ് കഴിഞ്ഞാൽ വലിക്കും ഇങ്ങോട്ട്. അതാണ് ഒത്തിരി കുറെ പേര് ചേർന്നില്ല. ഞാൻ ഇതുവരെ ക്ഷമിക്കണോട്ടോ, ഞാൻ ഇതുവരെ തെയ്യം നേരിട്ട് കണ്ടിട്ടില്ല, ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിക്കണേ. അപ്പൊ ഇങ്ങനെ അത് നമ്മളെ വലിച്ചെടുക്കും, നമ്മൾ ഇങ്ങോട്ട് വെച്ചിട്ട് പൊത്തിച്ചെടുക്കും, അങ്ങനെ ആദ്യം പോകും. അങ്ങനെ ഭയങ്കര കനല്, അത് വെറും ചെമ്പകം പുളി അങ്ങനത്തെതാന്ന് കത്തിക്കല്. ഇങ്ങനെ ഭയങ്കര രൂക്ഷമുള്ള കനലായിരിക്കും, ആയിരിക്കും അല്ലേ. ഒരൊറ്റ രേഷം ദേഹത്ത് പുറ്റിയ നല്ലോണം പൊള്ളു പൊള്ളു. ഇത് തെയ്യ സമയത്ത് ഒന്നും സംഭവിക്കും സംഭവിക്കൂല. അതാണ് പണിക്കരുടെ ഭാര്യയൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഇങ്ങനെ അവർക്ക് പേടിയുണ്ടോ? പേടിയുണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് റിസ്ക്കാണ്. പക്ഷെ നമ്മൾക്കത് കൂടാതെ ആവൂല, നമ്മളെ സ്ഥാനികന്മാർ ആചാരക്കാരനാക്കി ഇതിനു വേണ്ടി നമ്മൾ എന്തായാലും പോയേ പറ്റുള്ളൂ. അത് പൈസ വിചാരിച്ചിട്ടല്ല, അത് ചെയ്തു കൊടുക്കണ്ട. അപ്പൊ ഇതൊക്കെയാണ് ഈ തെയ്യത്തിന്റെ ആടാഭരണങ്ങളാണ് നമ്മളെ പരിചയപ്പെടുത്തുന്നത് പണിക്കര്. അപ്പൊ താങ്ക് യു സോ മച്ച്.